ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു സോഷ്യോളജിയുടെ ചാപ്റ്റർ 5, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, ഫോക്കസ് പോയിന്റ് റിവിഷൻ 2022. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ ഇനീക്വാളിറ്റി എന്നാൽ എന്ത്? സാമൂഹ്യ അസമത്വം. സോഷ്യൽ ഇനീക്വാളിറ്റി റെഫേഴ്സ് ടു എ സോഷ്യൽ സിസ്റ്റം വേർ സം പീപ്പിൾ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് യൂസ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് അതേഴ്സ് ഡു നോട്ട്. സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നത് അതൊരു സാമൂഹ്യ സമ്പ്രദായമാണ്. ചില വ്യക്തികൾക്ക് സാമൂഹ്യ വിഭവങ്ങൾ അനുഭവിക്കാനുള്ള അവസരം ലഭിക്കുന്നു, മറ്റു ചിലവർക്ക് അത് ലഭിക്കുന്നില്ല. എന്താണ് ഈ സാമൂഹ്യ വിഭവങ്ങൾ? സമ്പത്ത്, വിദ്യാഭ്യാസം, അവസരങ്ങൾ, ഇതൊക്കെയാണ് സാമൂഹ്യ വിഭവങ്ങൾ. ഇതൊന്നും അവർക്ക് തുല്യമായി ലഭിക്കുന്നില്ല. ഇതിനെയാണ് സാമൂഹ്യ അസമത്വം എന്ന് പറയുന്നത്. സം പീപ്പിൾ ആർ അറ്റ് എ ഹയർ ലെവൽ ഇൻ ടേംസ് ഓഫ് വെൽത്ത്, ഹെൽത്ത് ആൻഡ് സ്റ്റാറ്റസ്. സമൂഹത്തിലെ ചിലർക്ക് ഉന്നതമായ സമ്പത്ത്, പദവി, സ്റ്റാറ്റസ്, അതുപോലെ തന്നെ വെൽത്ത്, ധനം, ആരോഗ്യം എന്നിവയുണ്ട്. ചിലർക്ക് അതൊന്നും ഉണ്ടാകുന്നില്ല. സം പീപ്പിൾ ആർ ലക്കി ഇനഫ് ടു എൻജോയ് എ ഗ്രേറ്റ് ഷെയർ ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മൂന്ന് തരം റിസോഴ്സസ് ഉണ്ട്. അതനുഭവിക്കാനുള്ള യോഗം ചിലർക്കേ ഉള്ളൂ, ചിലർക്ക് ഇല്ല. എന്തൊക്കെയാണ് ഈ റിസോഴ്സസ്? ത്രീ ഫോംസ് ഓഫ് ക്യാപിറ്റൽ. വിഭവങ്ങളെ മൂന്ന് തരത്തിൽ തരംതിരിക്കാം. ഒന്ന് എക്കണോമിക് ക്യാപിറ്റൽ, അല്ലെങ്കിൽ എക്കണോമിക് റിസോഴ്സസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണത്? പണം, വസ്തുക്കൾ, സമ്പത്ത്, ധനം, ഇതൊക്കെയാണ് സാമ്പത്തിക മൂലധനം. ഭൗതിക സ്വത്ത്, ധനം, സ്വത്തുക്കൾ, അത് ചിലർക്ക് അത് പരമ്പരാഗതമായി അവർക്ക് ലഭിക്കുന്നു, മറ്റു ചിലർക്ക് ഇല്ല. കൾച്ചറൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ നേടിയെടുക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും പദവിയും, അതും ചിലർക്ക് അവസരം ലഭിക്കുന്നു, മറ്റുള്ളവർക്ക് അവസരം ലഭിക്കുന്നില്ല. ധനികരായ ആളുകൾക്ക്, അതായത് എക്കണോമിക് ക്യാപിറ്റലുള്ളവർക്കേ കൂടുതൽ പണം മുടക്കി വിദ്യാഭ്യാസവും ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉയർന്ന കോച്ചിങ് സെൻറ്ററിൽ പഠനം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അവർക്ക് തന്നെയാണ് കൾച്ചറൽ ആസ്പെക്റ്റും സാമ്പത്തിക മൂലധനം ലഭിക്കുന്നത്. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളാണ്, സാമൂഹ്യ സംഘടനയിലെ അംഗത്വം അല്ലെങ്കിൽ റിലേഷൻസ്. കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫോംസ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് കോണ്ടാക്ട്. ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള കോണ്ടാക്ട്സ്, ഇതിലൂടെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത്. അതില്ലാത്തവർക്ക് അവിടെ അസമത്വം ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആളുകളുടെ കാഴ്ചപ്പാടാണ്, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. മനുഷ്യരെല്ലാവരും തുല്യരാണ് എങ്കിലും ചിലർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ, ഭൗതിക വസ്തുക്കൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ഇതാണ് സാമൂഹ്യ അസമത്വം. ഇനി സാമൂഹ്യ അസമത്വം ഏതെല്ലാം രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒന്ന്, സാമൂഹ്യ ശ്രേണീകരണം. ചില ആളുകൾക്ക് ഉയർന്ന പദവി, മറ്റുള്ളവർക്ക് താഴ്ന്നത്, അങ്ങനെയുള്ള ഒരു ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ അടുക്കി വെച്ചിരിക്കുന്നതാണ് സാമൂഹ്യ ശ്രേണീകരണം. പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ മുൻധാരണ, അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പ്, സ്ഥിരധാരണ. പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അവർക്ക് ബുദ്ധിയില്ല, അവർക്കത് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ള ഒരു മുൻധാരണ. സ്റ്റീരിയോടൈപ്പ്, ഇന്ന ആളുകൾ അത് അവർ ഇന്ന ജോലി ചെയ്യണം. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് സ്റ്റീരിയോടൈപ്പ് ധാരാളമായി കാണാറുണ്ട്. സ്ത്രീകൾ ചെയ്താൽ അത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ. ഡിസ്ക്രിമിനേഷൻസ്, വിവേചനം, അത് നമുക്ക് നേരിട്ട് ഈ സാമൂഹ്യ അസമത്വം മനസ്സിലാക്കാൻ സാധിക്കും വിവേചനത്തിലൂടെ. അതുപോലെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, വളരെ സങ്കീർണമായ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റിയാണ്, നമ്മളെ മാറ്റി നിർത്തുക, അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. ഇനി നമുക്ക് ഡീറ്റെയിലായിട്ട് സോഷ്യൽ ഇനീക്വാളിറ്റിയുടെ വിവിധ രൂപങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റാണ്. ഉയർന്നതും താഴ്ന്നതുമായ സാമൂഹ്യ സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ ആളുകളെ തരംതിരിക്കുന്നു. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റ. അത് പ്രത്യേകിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നതിലെ തട്ടുകളായി തരംതിരിക്കുന്നു. അടിമത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിമ ഉടമ എന്ന രീതിയിൽ തരംതിരിക്കുന്നു. എസ്റ്റേറ്റ് സമ്പ്രദായം മിഡീവൽ യൂറോപ്പിലുണ്ടായിരുന്നു. അതിലെ പുരോഹിതവർഗം, മധ്യവർഗം, അതുപോലെ തന്നെ കോമൺ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് എസ്റ്റേറ്റ് സമ്പ്രദായം ഉണ്ടായി. ക്ലാസ് സിസ്റ്റത്തിലെ ഉന്നതവർഗം, മധ്യവർഗം, താഴ്ന്ന വർഗം. ജെൻഡർ സിസ്റ്റത്തിലെ
ഫെമിനീൻ ജെൻഡർ, മസ്കുലീൻ ജെൻഡർ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ സ്ട്രാറ്റിഫൈ ചെയ്തിരിക്കുന്നത് സൊസൈറ്റിയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ അതൊരു ഐഡിയോളജി ഉണ്ട്, ഒരു ബിലീഫ് ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം. അതിനനുസരിച്ചാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് സപ്പോർട്ടഡ് ബൈ പാറ്റേൺസ് ഓഫ് ബിലീഫ് ആൻഡ് ഐഡിയോളജി. ഇപ്പോൾ ഒരു ഉയർന്ന ജാതിക്കാർക്ക് ഉയർന്ന പദവി, താഴ്ന്ന ജാതിക്കാർ അവർ താഴ്ന്ന കൂലിപ്പണി ചെയ്യണം, അങ്ങനെയുള്ള ഒരു ചിന്താഗതി. അല്ലെങ്കിൽ സ്ത്രീകൾ അടുക്കള ജോലികൾ ചെയ്യണം, ഉമ്മറത്തേക്ക് പോലും വരാൻ പാടില്ല എന്നുള്ള ചിന്താഗതി. ഇതൊക്കെ ഒരു വിശ്വാസ രീതികളാണ്. ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ 3 key principles, അടിസ്ഥാന തത്വങ്ങൾ. ഇത് പലപ്പോഴും ചോദിച്ചു കാണുന്ന ചോദ്യമാണ്, 3 അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണ് സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ. 1, അതൊരു സമൂഹത്തിൻ്റെ സവിശേഷതയാണ്. ഏത് സമൂഹത്തിലും ഇതുപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാണാവുന്നതാണ്. അതൊന്നാമത്തെ കീ പ്രിൻസിപ്പിൾ. അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് സോഷ്യൽ റിസോഴ്സസ് അൺഈക്വലി. അത് ആളുകൾക്ക് വിഭവങ്ങൾ ഈക്വൽ അല്ലാതെ ആളുകൾക്ക് വിഭജിച്ചു കൊടുക്കുന്നു. അതൊരു സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. വ്യക്തികളുടെ കഴിവുകൾ പരിഗണിക്കാതെ ജാതിയുടെ അടിസ്ഥാനത്തിലോ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിഭവങ്ങൾ തുല്യമല്ലാതെ വിതരണം ചെയ്യുന്നു. 2, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിലേക്കും അത് കടന്നു പോകുന്നു. ഈ സമൂഹത്തിൽ നിന്ന് മക്കളിലേക്ക് ആ ഒരു ശ്രേണീകരണം കടന്നു പോകുന്നു. ജാതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പദവികളുടെയോ സ്ഥാനമാനങ്ങളുടെയോ. അത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഔട്ട്ലിവ്സ് ജനറേഷൻസ് എന്നർത്ഥം. അതായത് ചില പദവികളെല്ലാം അസ്ക്രൈബ്ഡ് ആണ്, ജന്മനാ ലഭിക്കുന്നതാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ജാതി. അപ്പോൾ പേഴ്സൺസ് സോഷ്യൽ പൊസിഷൻ ഈസ് അസ്ക്രൈബ്ഡ്, ചിൽഡ്രൻ ഇൻഹെറിറ്റ് ദ സോഷ്യൽ റിസോഴ്സസ് ഫ്രം ദയർ പാരൻസ്. മാതാപിതാക്കളിൽ നിന്നാണ് ആ ഒരു സമൂഹത്തിലെ ഒരു സ്ഥാനം, ജാതി സ്ഥാനം ലഭിക്കുന്നത്. സിൻസ് മാരേജ് ടേക്ക് പ്ലേസ് ഓൺലി ഫ്രം വിതിൻ ദ കമ്മ്യൂണിറ്റി, ദിസ് സോഷ്യൽ ഇൻഈക്വാളിറ്റി സ്ട്രെങ്തൻഡ്. അതായത് സ്വഗണ വിവാഹം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാതി വ്യവസ്ഥിതിക്ക് യാതൊരു മാറ്റവും കൂടാതെ അത് പിന്തുടരുകയാണ്. പാറ്റേൺസ് ഓഫ് ബിലീവ് ആൻഡ് ഐഡിയോളജി സപ്പോർട്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ആ ഒരു സമൂഹത്തിന് ഒരു ആശയങ്ങളുണ്ട്, ഒരു ഐഡിയോളജി ഉണ്ട്. അത് സാമൂഹ്യ ശ്രേണീകരണത്തെ ന്യായീകരിക്കണം. അത് അങ്ങനെ ആയിരിക്കണം. ഉയർന്ന ജാതിക്കാരാണ് പൂജകൾ ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത. താഴ്ന്ന ജാതിക്കാർ കൂലി വേല ചെയ്യണം എന്നുള്ള ചിന്ത. ഇതൊക്കെ വർണ്ണ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഇത് ശ്രേണീകരണത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ താഴ്ന്ന ജാതിക്കാർ, അല്ലെങ്കിൽ ജെൻഡറ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒത്തിരി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം അനുഭവിക്കുന്നു. പീപ്പിൾ ആർ ഫേസിങ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ, ബഹിഷ്കരണവും അനുഭവിക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് ദ ജെൻഡർ. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് വിവേചനവും ബഹിഷ്കരണവും അനുഭവിക്കേണ്ടി വരുന്നു. റിലീജിയൻ, താഴ്ന്ന ജാതിക്കാരനാണ് അല്ലെങ്കിൽ താഴ്ന്ന മതസ്ഥനാണെന്നുള്ള ചിന്ത. ലാംഗ്വേജ് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പം ട്രൈബൽ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡിസേബിൾ പീപ്പിൾ, അതായത് സമൂഹത്തിലെ ഉയർന്ന പദവിയിലായിക്കോട്ടെ, താഴ്ന്ന പദവിയിലായിക്കോട്ടെ, ഏത് പദവിയിലാണെങ്കിലും അംഗവൈകല്യമുള്ളവർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നു. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കനോട്ട് സർവൈവ് ജനറേഷൻസ് അൺലെസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ആസ് ഫെയർ ഓ ഇന്നെവിറ്റബിൾ. അപ്പോൾ ഇത് സ്ട്രാറ്റിഫിക്കേഷൻ അടുത്ത ജനറേഷനിലേക്കും കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് അടുത്ത തലമുറ അത് സ്വീകരിക്കുമ്പോഴാണ് അത് കടന്നു പോകുന്നത്. അടുത്ത തലമുറ അതിനെ എതിർക്കുകയാണെങ്കിൽ, ജാതി വ്യവസ്ഥയെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ അത് കാണുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അത് തുടർന്നു പോകില്ല. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ശുദ്ധി അശുദ്ധി സങ്കല്പം. അതാണ് ജാതി വ്യവസ്ഥ തുടർന്നു പോകാനുള്ള കാരണം. ബ്രാഹ്മിൻസ് വെർ കൺസിഡേർഡ് മോസ്റ്റ് പ്യുവർ ആൻഡ് ദളിത് വെർ ഇംപ്യുവർ ഡ്യൂ ടു ദർ ബർത്ത് ആൻഡ് പ്രൊഫഷൻ. അപ്പോൾ ബ്രാഹ്മണർ ശുദ്ധരാണെന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷൻ, അവരുടെ ജന്മത്തിന് അവർ ബ്രാഹ്മണരായി ജനിച്ചതുകൊണ്ടാണ്. അതുപോലെ അവരുടെ തൊഴിൽ അവരനുഷ്ഠിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജയും വിദ്യാഭ്യാസ അല്ലെങ്കിൽ പഠനം ഒക്കെ ആയതുകൊണ്ടാണ്. താഴ്ന്ന ജാതിക്കാർ അതുപോലെ മാലിന്യം വഹിക്കുന്ന ജോലികൾ ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി 2 രൂപം സോഷ്യൽ ഇൻഈക്വാളിറ്റിയുടെ
രൂപം. പ്രെജുഡിസ്, പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ മുൻവിധിയാണ്. കാര്യമറിയാതെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നമ്മളങ്ങ് വെറുതെ മുൻവിധിക്കുകയാണ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഒരു സ്ഥിരധാരണയുണ്ട്, അതിനൊരു മാറ്റവും വരുത്തുന്നില്ല. പ്രെജുഡിസ് ഈസ് പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻ ഓ ആറ്റിറ്റ്യൂഡ് ഹെൽപ് ബൈ മെമ്പേഴ്സ് ഓഫ് വൺ ഗ്രൂപ്പ് ടുവേർഡ്സ് അനദർ. ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മറ്റൊരു ഗ്രൂപ്പ് വെച്ചിരിക്കുന്ന ഒരു മുൻവിധികളാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. അവർ ബയസ്ഡ് ആണ്. ബയസ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു പക്ഷപാതപരമായ ചിന്തകളാണുള്ളത്, കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് യാതൊരു പ്രൂഫില്ല. ദേ ഹാവ് നോ പ്രൂഫ് ഓർ എവിഡൻസ് ടു സപ്പോർട്ട്. അതിനൊരു എവിഡൻസും ഇല്ല, വെറുതെ പറയുകയാണ് ആ വംശക്കാർ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ബുദ്ധിയില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ് എന്നൊക്കെ. ഇനി സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥിരധാരണയാണ്, സമൂഹം വെച്ച് പുലർത്തുന്ന ഒരു പൊതുധാരണയാണ് സ്ഥിരധാരണ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം ചില വിഭാഗക്കാർ വലിയ ധീരരാണ്, ചിലവർ ഇമോഷൻ എന്താണ് കണ്ണിങ്ങാണ്. കണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സൂത്രശാലികളാണ്. പിന്നെ പെൺകുട്ടികൾ വെറുതെ കരയും, ആൺകുട്ടികൾ കരയാറില്ല. ഇതൊക്കെ ഒരു സ്ഥിരധാരണയാണ്, എന്നാൽ ഇതൊന്നും സത്യമാകണമെന്നില്ല. ഇനി അടുത്തത് വിവേചനം, ഡിസ്ക്രിമിനേഷനാണ്. നമ്മൾ നേരിട്ട് കാണിക്കുകയാണ് അത് ആ വിവേചനം. അതായത് ഒരു വ്യക്തിയോടോ ഒരു പ്രത്യേക വിഭാഗത്തോടോ നമ്മൾ പക്ഷപാതപരമായി പെരുമാറുന്നു, അവഗണന കാണിക്കുന്നു, അവരെ നമ്മൾ വിവേചനം കാണിക്കുന്നു. ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? പലപ്പോഴും സ്ത്രീയാണെന്നുള്ള രീതിയിൽ, സ്ത്രീ ആയതുകൊണ്ടാകാം, ചിലപ്പോൾ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അവർക്ക് പണമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ജാതിപരമായി താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാകാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻസ് ആർ നോട്ട് ഓപ്പൺ, സോറി ഡിസ്ക്രിപ്ഷൻ അല്ല കേട്ടോ, ഇത് ഡിസ്ക്രിമിനേഷനാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാണ്. ഡിസ്ക്രിമിനേഷൻസ് ആർ നോട്ട് ഓപ്പൺ ഓർ എക്സ്പ്ലിസിറ്റിലി സ്റ്റേറ്റഡ്. ഇപ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഈ ഡിസ്ക്രിമിനേഷൻ പലപ്പോഴും തുറന്ന് പ്രകടിപ്പിക്കാറില്ല. മനസ്സിലുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഒരു ജോലി കൊടുക്കുമ്പോൾ നമുക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളവർക്ക് ജോലി കൊടുക്കുന്നില്ല എങ്കിൽ, താഴ്ന്ന ജാതി ആയതുകൊണ്ട് ജോലി കൊടുക്കുന്നില്ല എങ്കിലും നമ്മൾ ആ ഭാഗം പറയുന്നില്ല. അവിടെ പറയുന്നത് സെലക്ഷൻ വാസ് ഓൺ പ്യുവർ മെറിറ്റ്, കാരണം അതിനേലും യോഗ്യതയുള്ള ആളുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ജോലി കൊടുക്കുന്നില്ല എന്നാണ് പറയാറ്. ഇനി നാലാമത്തേത് രൂപം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബഹിഷ്കരണമാണ്. നമ്മളവരെ മാറ്റി നിർത്തുന്നു, അവരെ കൂട്ടി നമ്മുടെ കൂടെ മിംഗിൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ ഈസ് പ്രിവെൻറ്റിങ് ആക്സസ് ടു സംതിങ് ഡിസൈറബിൾ. അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ നൽകാതെ മാറ്റി നിർത്തുന്നു. ഇപ്പോൾ താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രങ്ങളിൽ ആരാധിക്കാനായിട്ട് അനുവദിക്കുന്നില്ല, അവർക്ക് പൊതുകിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. എവരി വൺ ഹാസ് എ റൈറ്റ് ടു ആക്സസ് എസൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമുക്കറിയാം മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുവാൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇൻഷുറൻസ്, ബാങ്കിങ്, ജുഡീഷ്യറി, ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് അൺടച്ചബിലിറ്റി, അയിത്തം, തൊട്ടുകൂടായ്മ. അത് ഇന്ത്യയിൽ ഉടനീളം കാണുന്ന ഒരു പ്രതിഭാസമാണ് വിവരിക്കുക എന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അൺടച്ചബിലിറ്റി ഈസ് എ പാൻ ഇന്ത്യൻ ഫിനോമൻ. പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രാജ്യത്ത് ഉടനീളം നിലനിൽക്കുന്നത്. ഇനി അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ്ലി സ്പീക്കിംഗ് ദ അൺടച്ചബിൾസ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ഓൾ കാസ്റ്റ്. അതായത് ജാതിക്ക് പുറത്തുള്ളവരെല്ലാവരെയും തൊട്ടുകൂടാത്തവരാണ് എന്ന് കണക്കാക്കുന്നു. എന്താണ് ഈ അയിത്തം? ദർ കൺസിഡർഡ് സോ ഇംപ്യുവർ ദാറ്റ് എ മിയർ ഫിസിക്കൽ ടച്ച് ഈസ് ഇനഫ് ടു പൊല്യൂട്ട് ഓൾ കാസ്റ്റ്. അവരുടെ ഒരു സ്പർശനം മാത്രം മതി മറ്റുള്ളവരെ അശുദ്ധരാക്കാൻ. അതുകൊണ്ട് തന്നെ സച്ച് ആൻ ഔട്ട്റേജ് വുഡ് ബ്രിങ് ടെറിബിൾ പണിഷ്മെൻറ്റ്. അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടച്ച് ചെയ്ത താഴ്ന്ന ജാതിക്കാരനെ സിവിയർ പണിഷ്മെൻറ്റ് ലഭിക്കുന്നു. ആൻഡ് എ റിഗറസ് പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഫോർ ദ സലീറ്റ് അപ്പർ കാസ്റ്റ്. അതായത് അശുദ്ധനായ അപ്പർ കാസ്റ്റിന്, ഉയർന്ന ജാതിക്കാരനെ ഒരു ശുദ്ധികർമ്മങ്ങൾ ചെയ്ത്, നീണ്ട ഒരു ശുദ്ധികർമ്മങ്ങൾ ചെയ്ത് ശുദ്ധനാകേണ്ടി വരും. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഡിസ്റ്റൻറ്റ് പൊല്യൂഷൻ ഉണ്ട്. അതായത് ദൂരെ നിന്ന് ഒരു താഴ്ന്ന ജാതിക്കാരുടെ ഒരു ഷാഡോ, നിഴൽ സ്പർശിച്ചാൽ ആ ഉയർന്ന ജാതിക്കാരൻ അശുദ്ധനാകും എന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു രീതി ഉണ്ടായിരുന്നു, ഇന്നില്ല. ഇന്നില്ല എന്ന് പറയാൻ പറ്റില്ല, പല സ്ഥലത്തും അങ്ങനെ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ്
In numerous social sanctions unheard of everywhere else in the world. അപ്പോൾ അങ്ങനെ മറ്റൊരു സ്ഥലത്ത് ഇല്ലാത്ത നിരവധി സാമൂഹ്യ ഉപരോധങ്ങൾ ഐത്തവുമായി ബന്ധപ്പെട്ടുണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? അൺടച്ചബിലിറ്റിയിലെ എക്സ്ക്ലൂഷനുണ്ട്, അകറ്റി നിർത്തലുണ്ട്, ഹ്യൂമിലിയേഷൻ ഉണ്ട്, അവരെ അവഹേളിക്കലുണ്ട്, സബോർഡിനേഷൻ അവരെ കീഴ്പ്പെടുത്തൽ, ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ അവരെ ചൂഷണം ചെയ്യൽ. അപ്പം ഇതൊക്കെയാണ് എക്സ്ട്രീം ഫോംസ് എന്ന് പറയുന്നത്. അതും തന്നെയല്ല, അവരെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്യാറുണ്ട്. സബ്ജക്ട് ടു എക്സ്ട്രീം ഫോംസ് ഓഫ് അട്രോസിറ്റീസ്, അതിക്രമങ്ങൾ അവരോട് ചെയ്യാറുണ്ട്. അതുപോലെ ദളിത ജാതിക്കാരെ അവർക്ക് പൊതുക്കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ലായിരുന്നു. ദേ വർ പ്രൊഹിബിറ്റഡ് ഫ്രം ഷെയറിംഗ് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ് ഓർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കളക്റ്റീവ് റിലീജിയസ് വേർഷിപ്പ്. അതുപോലെ തന്നെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ, അമ്പലത്തിലെ പൂജകളിൽ പങ്കെടുക്കുവാൻ, സെറിമണിയിലോ ഫെസ്റ്റിവലിലോ ഒന്നും പങ്കെടുക്കാനുള്ള അനുവാദം ദളിതർക്ക് ഇല്ലായിരുന്നു. അവർ പൊതുക്കിണറിൽ നിന്ന് വെള്ളം ശുദ്ധജലം എടുത്ത് കുടിക്കാൻ പാടില്ല. അവർ മാലിന്യം കലർന്ന ഏതെങ്കിലും ജലസ്രോതസ്സിൽ നിന്നൊക്കെയാണ് അവർക്ക് വെള്ളമെടുക്കേണ്ടി വന്നിരുന്നത്. ഇനി അൺടച്ചബിലിറ്റി എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് ഇൻക്ലൂഷനും കൂടി വരുന്നുണ്ട്. എന്നാൽ എന്താണ്, ചില കാര്യങ്ങൾ അവർ നിർബന്ധമായി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതായത് മതപരമായ ചടങ്ങിലൊക്കെ ചെണ്ട കൊട്ടണം, ചെണ്ട കൊട്ടാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അവരാണത് ചെയ്യേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഉയർന്ന ജാതിക്കാരെ കാണുമ്പോൾ they had to take off their headgear. അവർക്ക് അവരുടെ തലപ്പാവ് അഴിക്കേണ്ടി വരുന്നു. അവർ ധരിച്ചിരുന്ന ചെരുപ്പ് കാലിൽ നിന്നെടുത്ത് കയ്യിൽ പിടിക്കേണ്ടി വരുന്നു. carry their chappals in hand, stand with bowed heads. ഉയർന്ന ജാതിക്കാരൻ മുന്നിലൂടെ വരികയാണെങ്കിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നു. never wear bright colored cloth. അത് മാത്രമല്ല, അവർക്ക് നല്ല നിറമുള്ള വസ്ത്രമൊന്നും ധരിക്കാനുള്ള അനുവാദവും ഇല്ലായിരുന്നു. on and economic side of untouchables were forced to work either without wages. അതായത് എക്സ്പ്ലോയിറ്റേഷൻ്റെ ആണ് അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അവർക്ക് വിതൗട്ട് വേജസ്, കൂലി കൂടാതെ അവർ ജോലി ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവർ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭൂമി കണ്ടുകിട്ടുമായിരുന്നു. അതുപോലെ ചോദ്യം ചെയ്താലും അവരുടെ ഭൂമി തിരിച്ചെടുക്കുമായിരുന്നു ജന്മി. Even though the untouchables had been called by various derogatory names over the centuries, അതായത് അൺടച്ചബിൾസിനെ പല പേരുകളാണ് അവർക്ക് നൽകിയിരുന്നത്. ഗാന്ധിജി popularized the term ഹരിജൻസ്. ഗാന്ധിജി അവരെ വിളിച്ചിരുന്നത് ദൈവത്തിൻ്റെ മക്കൾ എന്ന അർത്ഥം വരുന്ന ഹരിജൻസ് എന്നാണ്, ചിൽഡ്രൺ ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്നത്. Today the term Dalit is used for these people. ഇന്ന് ഈ താഴ്ന്ന ജാതിക്കാർക്ക്, അയിത്ത ജാതിക്കാർക്ക് നൈത്യമൊന്നുമില്ല. അതെല്ലാം നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. അവർക്ക് ദളിത് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ദളിത് മീൻസ് ഡൗൺ ട്രോഡൻ, അതായത് അടിച്ചമർത്തപ്പെട്ട വിഭാഗം എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പേര് നൽകിയത്. ഡ്യൂറിങ് കാസ്റ്റ് റൈറ്റ് ഇൻ മുംബൈ ദ ടേം ദളിത് പാന്തേഴ്സ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ യൂസ് ദ ടേം ടു അസേർട്ട് ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് റൈറ്റ്സ്. അപ്പോൾ ഈ ദളിത് എന്നുള്ള പേര് കൂടുതലും ദേശീയ തലത്തിൽ അറിയപ്പെട്ടത് ദളിത് പാന്തർ മൂവ്മെൻറ്റിലാണ്. ഇനി അടുത്ത ടോപ്പിക്ക് ആദിവാസി സ്ട്രഗിളാണ്, ആദിവാസികളുടെ സമരം. അതായത് ആദിവാസികളെന്ന് പറഞ്ഞാൽ അവർ ദരിദ്രരാണ്, പവർലെസ്സാണ്, അവർക്ക് സോഷ്യൽ സ്റ്റിഗ്മ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരാണ്. ശരിക്കും ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ഫോറസ്റ്റിലെ കാടിനെ തങ്ങളുടെ പരമ്പരാഗത ഭവനമായിട്ടാണ് ഗോത്രവർഗക്കാർ കാണുന്നത്. 19th century ആയപ്പോഴേക്കും കൊളോണിയൽ ഗവൺമെൻറ് റിസർവ്ഡ് മോസ്റ്റ് ഓഫ് ദ ഫോറസ്റ്റ് ഏരിയ. അതായത് ബ്രിട്ടീഷുകാരെ ഫോറസ്റ്റ് ഏരിയ റിസർവ് ചെയ്തു, അതായത് ഗവൺമെൻറ്റിൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ വന്നപ്പോഴിവർക്ക് കാടിനുള്ളിൽ പോയി അവരുടെ ഉപജീവന മാർഗം, കാട് വെട്ടിത്തെളിക്കുക, കൃഷി ചെയ്യുക, കാട്ടുവിഭവങ്ങൾ ശേഖരിക്കുക, ഇതൊന്നും വേട്ടയാടുക, ഇതൊന്നും സാധ്യമല്ലാതായി മാറി. ഫോറസ്റ്റ് ആർ നൗ യൂസ്ഡ് മെയിൻലി ഫോർ ടിമ്പർ പ്രൊഡക്ഷൻ. ഇന്ന് ഗവൺമെൻറ് എന്താണ് കാടിനെ ഉപയോഗിക്കുന്നത്? തടി ഉൽപ്പാദനത്തിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഖനികൾ, വ്യവസായങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനൊക്കെയാണ് കാടിന് പ്രാധാന്യം നൽകിയത്. അപ്പോൾ എന്താണ് ചെയ്യുക? ആദിവാസികളെ അവിടെ നിന്ന് കുടിയിറക്കി വിടുന്നു. ആദിവാസീസ് വർ ഫോഴ്സ്ഡ് ടു എൻ്റർ ദ ഫോറസ്റ്റ് ഇല്ലീഗലി. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവർ ഒന്നില്ലെങ്കിൽ അവർ വേറെ ഒരു സ്ഥലത്തേക്ക് ജോലിക്കായി പോവുക, അല്ലെങ്കിൽ
ബലം പ്രയോഗിച്ച് കാടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി അവരുടെ ഉപജീവനം നടത്തുക. പക്ഷേ അവർ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് അവരെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. വെൻ ദേ യൂസ് ദ ഫോറസ്റ്റ് ഇല്ലീഗലി ദ ഫോറസ്റ്റ് ഗാർഡ് ഹരാസ് ദം കോളിംഗ് ദം തീവ്സ് അവരെ കള്ളന്മാർ എന്ന് വിളിക്കുന്നു, നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച് തല്ലിച്ചതൊക്കെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇതിനൊരു മാറ്റവും വന്നില്ല. ഗവൺമെൻറ് കാട് ചൂഷണം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവിടെ തടി വിൽക്കുക, ആദിവാസി മേഖലയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്, ഡാം, ഖനിപ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ വന്നപ്പോൾ അവർ മൈനിങ് പ്രവൃത്തിക്ക് വേണ്ടി ഹ്യൂജ് ഡാം പ്രോജക്റ്റിനൊക്കെ വേണ്ടിയൊക്കെയാണ് ഭൂമി അവരുടെ പിടിച്ചെടുത്തത്. ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ നമുക്കിവിടെ ആന്ധ്രാപ്രദേശിലെ പോലോവരൻ ഡാം, ഗുജറാത്തിലെ സർദാർ സരോവർ ഡാമൊക്കെ ഇത് ഇതിന് ഉദാഹരണമാണ്. ഇപ്പോൾ തൗസൻഡ്സ് ഓഫ് ആദിവാസി വർ ഡിസ്പ്ലേസ്ഡ്, കഷ്ടപ്പാടായി അവർക്ക്, അവർക്ക് ഉപജീവന മാർഗവുമില്ല, അവർ അവിടെ നിന്ന് നാടുകൾ അവരുടെ കാടുകളിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. ഇനി 1990 ലിബറലൈസേഷൻ പോളിസി വന്നപ്പോഴോ സ്വകാര്യ വ്യക്തികളും വിദേശ കമ്പനികളും ഒക്കെ വനം പ്രദേശങ്ങൾ കൈയടക്കി. അങ്ങനെ വീണ്ടും ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ഇവർക്ക് ഭൂമി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. സ്റ്റിൽ ദേ കെയിം അപ്പ് വിത്ത് ആദിവാസി മൂവ്മെൻറ്റ്സ് വിത്ത് ലെറ്റ് ടു ദ ഫോർമേഷൻ ഓഫ് ജാർഖണ്ഡ് ആൻഡ് ഛത്തീസ്ഗഡ്. ഇത്രയൊക്കെ ആയപ്പോഴവർ പലപ്പോഴും ആദിവാസി പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നു. ജാർഖണ്ഡ്, നാഗാലാൻഡ്, ഛത്തീസ്ഗഡ് എന്നീ പ്രദേശങ്ങൾ അതോടെ പ്രത്യേക സംസ്ഥാനമാക്കാനായിട്ട് സാധിച്ചു. ഇനി ഓവർ എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല, അവർക്ക് അവരുടെ ഭാഷ നഷ്ടപ്പെടുന്നു, അവരുടെ സംസ്കാരം നഷ്ടപ്പെടുന്നു. ഇത് അവർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആദിവാസി സ്ട്രഗിൾ ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോർ ദം, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭയം കൊണ്ട് അവർ ഞങ്ങളുടെ പ്രദേശങ്ങൾ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കാൻ അവർ പ്രക്ഷോഭം നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ജാർഖണ്ഡ് മൂവ്മെൻറ്റ് പറയുന്നത്. ഏകദേശം 150 പഴക്കമുണ്ട്. എം ജി ജയപാലാണ് ലീഡർ. ആദിവാസി മഹാസഭ 1938 ഫോം ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അത് ജാർഖണ്ഡ് പാർട്ടിയായിട്ട് മാറി 50s ആയപ്പോഴേക്കും. പിന്നെ അതിനുശേഷം 55 ആയപ്പോഴേക്കും അത് അപ്രോച്ച് ചെയ്തു, ഞങ്ങൾക്കിത് സ്റ്റേറ്റ് ആക്കി തരണം എന്നും പറഞ്ഞുകൊണ്ട്. അത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ലാംഗ്വേജ് ഇല്ല, യു ട്രൈബൽസ് ഡിഡ് നോട്ട് ഹാവ് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ, അവർക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് ആക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 1963 ഈ ജാർഖണ്ഡ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ചേർന്നു. എന്നാൽ 72 ആയപ്പോൾ കർഷകരും ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും ഇവരോടൊപ്പം ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ വീണ്ടും ഒരു പുതിയ സംഘടന വന്നു, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പേരിൽ, JMM. അതിന് ശേഷം ഷിബു ഷോറനും ബി ബി മഹോറ്റയും കൂടി ഓർഗനൈസ് ചെയ്തു. അതിനുശേഷമാണ് 1973 സംഭവിച്ചത്. 2000 അവർക്ക് ജാർഖണ്ഡ് ഒരു സ്റ്റേറ്റായിട്ട് മാറി. ഇനി ഡിസംബർ 1963 നാഗാലാൻഡ് ഒരു സംസ്ഥാനമായി മാറി. ഛത്തീസ്ഗഡ് 2000 ഒരു സംസ്ഥാനമായി മാറി. അപ്പം ഇതൊക്കെ ആദിവാസി പ്രക്ഷോഭങ്ങളുടെ ഒരു റിസൾട്ടാണെന്ന് പറയാം. ഇനി മറ്റൊരു പ്രക്ഷോഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുത്തങ്ങ സമരം ആണ്, നിൽപ്പ് സമരം കേരളത്തിലെ. ഇതൊക്കെ അവരുടെ ഭൂമിക്ക് വേണ്ടി ഉള്ള പോരാട്ടങ്ങളാണ്. ഇനി അടുത്തത് വിമൻസ് ഈക്വാളിറ്റി ആൻഡ് റൈറ്റ്സ്, സ്ട്രഗിൾ ഫോർ വിമൻസ് ഈക്വാളിറ്റി. ജെൻഡർ ഈസ് ഓൾസോ എ ഫോം ഓഫ് സോഷ്യൽ ഇൻഈക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിലും സമൂഹത്തിൽ അസമത്വവും ബഹിഷ്കരണവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിനുവേണ്ടി ഇന്നും പോരാടുന്നുണ്ട്, ഈക്വാളിറ്റിക്ക് വേണ്ടി. ഈ ഇൻഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ബയോളജിക്കൽ ഡിഫറൻസസും ഉണ്ട്, ജനിത അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായ വ്യത്യാസമാണെന്ന് കരുതാൻ വയ്യ. കാരണം എന്താണ്, അവിടെ വിമൻ സ്ത്രീകൾക്ക് ശക്തമായി മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി പോലെ ഫീമെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയും ഉണ്ട്, മാട്രിലീനിയൽ സൊസൈറ്റി. അത് നമുക്കറിയാം, കേരളത്തിലെ നായന്മാരങ്ങനെയായിരുന്നു, മേഘാലയയിലെ കാസീസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഫിസിക്കൽ ഡിഫറൻസ് കൊണ്ടല്ല, ഇതൊരു സാമൂഹ്യ ചിന്തയാണ് എന്ന് മനസ്സിലാക്കുക. ആഫ്രിക്കൻ സൊസൈറ്റിയിൽ സ്ത്രീകൾ കർഷകരും കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പം ദിസ് ഈസ് നത്തിങ് ബയോളജിക്കൽ, ഇതൊരു സോഷ്യൽ ആറ്റിറ്റ്യൂഡാണ്
എന്ന് പറയാം. ജെൻഡർ ഈസ് ഓൾസോ ഡിസ്ക്രിമിനേറ്റിംഗ് ക്രൈറ്റീരിയ ലൈക്ക് കാസ്റ്റ് ആൻഡ് ക്ലാസ്. അപ്പോൾ കാസ്റ്റിനെ പോലെയും ക്ലാസ്സിനെ പോലെയും ജെൻഡറും ഒരു ഡിസ്ക്രിമിനേറ്റിംഗ് തിങ് ആണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ് വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് വിമൻസ് മൂവ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഈക്വാളിറ്റിക്ക് വേണ്ടി പോരാടി. ആൻറ്റി സതി മൂവ്മെൻറ്റ്, സതിക്ക് എതിരായി പ്രക്ഷോഭം നടത്തി രാജാ റാം മോഹൻ റോയ് ബംഗാളിലെ റാൻഡെ. അതുപോലെ വിഡോറി മാരേജിന് വേണ്ടി, ജ്യോതിബ ഫുലെ കാസ്റ്റ് സിസ്റ്റത്തിന് വേണ്ടിയും ജെൻഡർ ഡിസ്ക്രിമിനേഷന് വേണ്ടിയും, അതുപോലെ തന്നെ ഇസ്ലാമിലും സർ സൈ അഹമ്മദ് ഖാൻ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുകയുണ്ടായി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. അതുപോലെ തന്നെ ഇതൊക്കെ സോഷ്യൽ റിഫോമേഴ്സ് ആണെന്ന് പറയാം, സതി എന്നുള്ള ആചാരത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഒന്ന് രണ്ട് കൃതികൾ ഓർത്തിരിക്കാം. റാൻഡെ വാസ് മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റൈറ്റിംഗ് ഓഫ് ബിഷപ്പ് ജോസഫ് ബട്ട്ലേഴ്സ് അനാലജി ഓഫ് റിലീജിയൻ. റാൻഡെ ഏറ്റവും കൂടുതൽ സതി എന്ന് പറയുന്ന അനാചാരമാണ് എന്ന് പറയാൻ കാരണം അതിനൊരു റെഫറൻസ് ആയിട്ട് പറഞ്ഞത് ബിഷപ്പ് ജോസഫ് ബട്ട്ലറുടെ ഒരു ഗ്രന്ഥമാണ്. അതിനായി അനാലജി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ അതാണ് റെഫർ ചെയ്തിട്ട് പറയാണ്ടായത്. ഇനി ജ്യോതിബ ഫുലെ, അദ്ദേഹം സ്ഥാപിച്ചത് സത്യശോധക സമാജമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നു. ദയാനന്ദ സരസ്വതി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി വന്നത്, സ്ത്രീകൾ തന്നെ ഒരുപാട് മുന്നോട്ട് വന്നു. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടിയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും 1882 സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന കൃതി രചിച്ചുകൊണ്ട് താരാബൈഷിൻ്റെ, അതുപോലെ തന്നെ സുൽത്താനാസ് ഡ്രീം എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട്, താരാബൈഷിൻ്റെയാണ് ഈ പറഞ്ഞ പോലെ അത് ഓപ്പൺലി ക്വസ്റ്റ്യൻ ദ ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ബൈ വിച്ച് ദ വുമൺ വാസ് ഫൗണ്ട് ഗിൽറ്റി. അതായത് സമൂഹത്തിലെ പുരുഷൻ തെറ്റ് ചെയ്താൽ, സ്ത്രീ തെറ്റ് ചെയ്താൽ പുരുഷനെ ആരും ശിക്ഷിക്കുന്നില്ല, അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് പ്രവൃത്തിയാണ് എന്നാണ് താരാബായി ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. ഇനി അതുപോലെ തന്നെ ബീഗം റുഖിയ സഖ്വന്ത് ഹുസൈൻ്റെ സുൽത്താനാസ് ഡ്രീം, അതായത് സുൽത്താന ഡ്രീം എന്ന് പറഞ്ഞാൽ ലിംഗപങ്കുകൾ, അതായത് പുരുഷൻ ചെയ്യേണ്ട ജോലികളെല്ലാം സ്ത്രീ ചെയ്യുന്നു, സ്ത്രീ ചെയ്യേണ്ട ജോലികളെല്ലാം പുരുഷൻ ചെയ്യുന്നു എന്നിങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, അത് വെച്ചിട്ടൊരു ഗ്രന്ഥം എഴുതുകയാണ്. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സമൂഹത്തിലെ. ഇനി വിമൻസ് ഓർഗനൈസേഷൻ ഉണ്ടായി, ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വന്നു. ഇപ്പോൾ കോൺഗ്രസ് തന്നെ 1931 സ്ത്രീകളുടെ സമത്വം, മൗലിക അവകാശങ്ങൾ അതൊക്കെ ഗ്യാരൻ്റി ചെയ്തു. അടൽ ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. അതുപോലെ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ പേരിലെ യാതൊരു അയോഗ്യതയും, ഒരു അധികാര സ്ഥാനങ്ങൾ ബഹുമതിയെ വഹിക്കുന്നതിന് യാതൊരു അയോഗ്യതയും ഉണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീ സംഘടനകൾ, ഭാരത് മഹിളാ പരിഷത്ത്, ഭാരത് സ്ത്രീ മഹാമണ്ഡൽ, വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ, ഇതൊക്കെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഉന്നമനം, വിമൻസ് എഡ്യൂക്കേഷൻ, അതുപോലെ സോഷ്യൽ ഈവിൾസ് മാറ്റുക, അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രോഗ്രസ്, സ്ത്രീകൾക്കും സ്വത്തുവകകൾ ഉണ്ടാകുക, ജെൻഡർ ഈക്വാളിറ്റിക്ക് വേണ്ടി, ഇതൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ആസിഡ് അറ്റാക്ക്, സ്ത്രീധന മരണങ്ങൾ, കൊലപാതകങ്ങൾ, ലിംഗാസമത്വം, ഇതൊക്കെ പെൺ ശിശു ഹത്യ, ദുരമ അഭിമാനക്കൊലകൾ, ഇതെല്ലാം. ഇനി ഡിസേബിൾഡ്, ഭിന്നശേഷിക്കാരുടെ പോരാട്ടം എന്ന് പറയുമ്പോൾ, ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ ആരാണ്, അംഗവൈകല്യമുള്ളവരെയാണ് ഭിന്നശേഷി എന്ന് പറയുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ്, അവർ ഡിസേബിൾഡ് അല്ല, അവർക്കൊരു പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കഴിവുകളുണ്ട് കാണുക. ഇപ്പോൾ അന്ധനായ ഒരു വ്യക്തിക്ക് കാണാൻ കണ്ണുകളല്ല, അവർക്ക് ഉൾക്കണ്ണുകളുണ്ട്. അപ്പോൾ അവരുടെ ധാരണ, മറ്റുള്ളവരുടെ ധാരണ, അതൊരു സാമൂഹ്യമാണ്, അവർക്കൊന്നും പറ്റില്ല എന്ന് വൈകല്യമുള്ളവരാണ് എന്നുള്ളത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കറിയാം, ഏകദേശം ഇന്ത്യയിലെ 2.21
പെർസെൻറ്റേജ് ജനങ്ങൾ ഭിന്നശേഷിക്കാരാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് അത് അവരുടെ കർമ്മയാണ്, അവരുടെ വിദ്യയാണ് എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് വരുവാൻ സമൂഹം അവരെ സഹായിക്കേണ്ടതാണ്. അവർക്ക് നല്ല ജോലി കൊടുക്കുക, ജോലി കൊടുക്കാത്തതൊക്കെ കൊണ്ടാണ് അവർക്ക് പോവർട്ടി ആൻഡ് മാൽ ന്യൂട്രീഷനൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ചിലപ്പോഴും ആക്സിഡൻസ്, ചില അസുഖങ്ങൾ ഇതൊക്കെ കൊണ്ടും ഡിസബിലിറ്റി ഉണ്ടാകാം. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ജോലിയൊക്കെ കിട്ടാത്തതുകൊണ്ട് അവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. നമ്മുടെ സൊസൈറ്റി അവരെ അങ്ങനെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കൺസ്ട്രക്റ്റ്, ബിൽഡിംഗ് സ്റ്റെപ്സ്, ഇടുങ്ങിയ വഴികൾ, ഇതൊക്കെ ഭിന്നശേഷിക്കാരെ പരിഗണിക്കാതെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുനിരത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല. എനി ന്യൂ ബിൽഡിംഗ് യൂസ്ഡ് ആസ് പബ്ലിക് ഫെസിലിറ്റി, പാർക്ക്, സ്പോർട്സ് സ്റ്റേഡിയം ആൻഡ് അതർ ഫെസിലിറ്റീസ് മസ്റ്റ് ബി ആക്സസിബിൾ ഫോർ ദം ടു. അവർക്കും ആരുടെയും സഹായമില്ലാതെ സ്റ്റേഡിയം, പാർക്ക് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കണം, ജോലി ചെയ്യാൻ സാധിക്കണം. എ ലോയർ ക്യാൻ ബി ജസ്റ്റ് ആസ് ഇഫക്റ്റീവ് ഇൻ എ വീൽചെയർ. ഇപ്പോൾ ഒരു വക്കീലിന് വീൽചെയറിൽ ഇരുന്ന് തൻ്റെ ജോലി ചെയ്യാനാവും. അതുകൊണ്ട് വക്കീൽ ഒരാൾ പാരലൈസ്ഡ് ആയതുകൊണ്ട് മാത്രം ജോലി ചെയ്യാതെ വീട്ടിലിരിക്കണം എന്നില്ല. കോടതിയിലേക്ക് കയറാനും ലൈബ്രറിയിൽ നിന്ന് നിയമപുസ്തകം വായിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് അത്യാവശ്യ സൗകര്യങ്ങൾ കൊടുക്കണം. അതുപോലെ ഒരു പേഴ്സൺ ഹു കാൺ ഹിയർ ക്യാൻ ബി എ മാസ്റ്റർ കാർപ്പൻ്റർ. ഒരാൾക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ഒരു മാസ്റ്റർ കാർപ്പൻ്ററാകാം, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ലാബിൻ്റെ ഹെഡാകാം. അതുപോലെ തന്നെ ഇഫ് ഹീ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലയൻസ് ആൻഡ് അസിസ്റ്റൻ്റ്, മറ്റവരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, സംസാരമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കത് ജോലി ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഡിസേബിൾഡ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുക. മറ്റുള്ളവരെ അവരെ മാറ്റി നിർത്താതെ അവരെയും തങ്ങളുടെ സമൂഹത്തിലേക്ക് കയറ്റുക. ഡിസബിലിറ്റി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ഐസൊലേഷൻ ലീഡിങ് ലെസർ ഇൻകം. ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അവർക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴും അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു ആക്ട്, 1995 ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻ ആക്ട് വന്നിട്ടുണ്ട്. അതിൽ എല്ലാ ഫെസിലിറ്റിയും അവർക്ക് ലഭിക്കുന്ന രീതിയിൽ എല്ലാ പരിഗണനയും ഉറപ്പ് നൽകിയാണ്. അതുപോലെ തന്നെ 40% വൈകല്യമുള്ളവരെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന വിഭാഗത്തിൽപ്പെടുന്നു, അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അതുപോലെ സെക്ഷൻ 504 ഈസ് എ പാർട്ട് ഓഫ് റീഹാബിലേഷൻ ആക്ട് ഓഫ് 1973 ദാറ്റ് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് അപ്പോൺ ഡിസബിലിറ്റി. ഇതൊക്കെ ഒരു എക്സ്ട്രാ നോട്ട് പോലെ ഇട്ടതാണ്, നിർബന്ധമില്ല ഇതൊക്കെ എഴുതണം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എഴുതാം. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററുമായി ഉടനെ എത്താം. താങ്ക് യു.